എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ പതിവ് പോലെ ഇന്ന് കുറച്ച് പരദോഷമാണ് പറയാനുള്ളത്. പരദോഷം കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അതറിയാം. എനിക്കും പരദോഷം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പരദോഷം പറയാനും ഇഷ്ടമാണ്. അത് മനുഷ്യ സഹജമാണ്. അത് ഏതൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും ഏതൊരു ചെറിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും പരദൂഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. അവരതൊന്ന് ചെവി വെക്കുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. അത് എത്ര കാശുകാരായാലും കാശില്ലാത്ത ആൾക്കാരായാലും അതുപോലെ ഒന്നുമാണ്. അവനവനെ മറ്റുള്ളവർ സുഖിപ്പിക്കുക. ആ സുഖിപ്പിക്കുമ്പോൾ ആർക്കായാലും അതൊന്ന് സുഖിച്ചു പോകും. നമ്മളെത്ര ശത്രുക്കൾ സുഖിച്ചാലും അവരെ നമുക്ക് ഇഷ്ടമാവും. ഇത് മനുഷ്യ സഹജമാണ്, അതിനുള്ള ജീൻ നമ്മുടെ ശരീരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പരദൂഷണത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പരദൂഷണത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോഹിതദാസിൻ്റെ മടിയിലിരുത്തി പേരിട്ട് നാവുമെന്ന ഹരിശ്രീ കുറിച്ചു വിട്ട ഒരു നടിയാണ് സുന്ദരിയായ ഭാമ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ തർക്കണ്ട, ആർക്കെങ്കിലും അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട. അപ്പോൾ ഈ നടികളെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് കാശുകാർ ഇടി കൂടുന്നുണ്ട്. നടിയായി അവർ നാല് സിനിമയിലൊക്കെ അഭിനയിച്ച് എന്നാൽ അവർ അവരുടെ കുടുംബത്തെ ജീവിക്കാതിന് ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല. ഒരു ചെറിയ പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുന്നതാണ് ഇവർ ഭാമിയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കുക വെച്ചിട്ട് ഈ കാശുകാരൊന്നും അതിൻ്റെ ഏഴ് അകലത്ത് കാണില്ല. അവർ ശ്രീധരനല്ലാണ്ട് കല്യാണം കഴിക്കില്ല, അവരൊന്നും അന്വേഷിക്കില്ല. അപ്പോൾ ഇവരെ സിനിമയിൽ വന്നു, സിനിമയിൽ പേരായി, അപ്പോൾ ഇവർക്ക് നടികളെ വേണം, ഈ കാശുകാർക്കൊക്കെ നടികളെ വേണം, അപ്പോൾ കല്യാണം കഴിക്കണം. എന്നാൽ അവർ കല്യാണം കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇവർ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് യോജിച്ചതാണോ യോജിക്കാത്തതാണോ എന്നൊന്നും ഇവർ നോക്കില്ല. ഈ നടികൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൈസക്കാരൻ, ഈ സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ചാൻസൊക്കെ കുറയും, ജീവിതം ബുദ്ധിമുട്ടാകും. അപ്പോൾ വീട്ടുകാർ അത് ആലോചിക്കുന്നത് എന്താ, ഒരു 10 കൊല്ലം സിനിമയിൽ അഭിനയിച്ചൊക്കെയുള്ള കാശുള്ള ഒരു വ്യക്തി, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ പോരട്ടെ, മോളിലൊക്കെ ജീവിതം സേഫാവും എന്ന് വിചാരിച്ചിട്ട് ഈ നടികളുടെ കുടുംബക്കാരും നടിയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ വലിയ കാശുകാരനെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയവരുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇനി പണി കിട്ടാനും കുറേ ആൾക്കാർക്കുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് പണി കിട്ടിയ ആൾക്കാരുടെ കാര്യം പറയാം, പണി കിട്ടാൻ പോണ ആൾക്കാർ പിന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഭാമയുടെ പേര് ഭാമ എന്നല്ല, വേറെ പേരാണ്. അപ്പോൾ ഒരു അത് ഇവിടെ വന്നിട്ട് ലോഹിതദാസ് കൊടുത്ത പേരാണ്. അങ്ങനെ പടത്തിലൊക്കെ അഭിനയിച്ചു, നല്ല പേരൊക്കെയായി, 4-5 പടങ്ങളിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു കുട്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വലിയൊരു ബിസിനസ് മാൻ വന്ന് അദ്ദേഹത്തെ ഈ ഭാവനെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി, ഒരു ആൺകുട്ടിയുണ്ട്. അതോട് കൂടിയിട്ട് എന്തുണ്ടായി, ആ ഒരു ബന്ധം തകർന്നു. ഇപ്പോൾ ഒറ്റയ്ക്കുണ്ട് താമസിക്കുന്നത്, ഒരു കുട്ടി ഭാമി, ഒരു വലിയ ഫ്ലാറ്റ് ഒറ്റയ്ക്ക്. ഭാമയ്ക്ക് ഭർത്താവായിട്ട് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സായോ അറിയില്ല, ഇനിയിപ്പോൾ കൂടിയുണ്ടോ അറിയില്ല, ഇനിയിപ്പോൾ നാളെ തിരിച്ച് വരുമോ അറിയില്ല. അപ്പോൾ എന്താണ് അത്, ഡൈവോഴ്സ് ആയി എന്നുള്ള നിലയിൽ നമുക്ക് കണക്ക് കൂട്ടണം. പക്ഷേ പുറത്തേക്ക് ഭാമ കല്യാണം കഴിച്ചതിന് ശേഷം ഭാമയുടെ കുടുംബജീവിതങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ് അത്. ഇപ്പോഴാണ് മൂപ്പർ ഈ കുറച്ച് ടി വി ഷോകളിലൊക്കെ പങ്കെടുത്തു, ടോപ്പ് സിംഗറിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ പരിപാടികളൊക്കെ പങ്കെടുക്കേണ്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഈ ബന്ധം ഒലഞ്ഞു പോയതിന് ശേഷമാണ്. അപ്പോൾ ആ ഒലഞ്ഞു പോയതിന് ശേഷം ഇപ്പോൾ മൂപ്പർ പുതുതായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടതിൻ്റെ മൂപ്പർ ഇപ്പോൾ ഒരു സാരിയിലെ ഒരു വലിയൊരു പണിപ്പുരയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ സാരിയും അതിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഭാമ ഒറ്റയ്ക്ക് ജീവിക്കണം. സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ഇതുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇതേ ഇപ്പോൾ അടുത്തന്നെ ഒരു ബംഗാളിന് കല്യാണം കഴിച്ചല്ലോ നമ്മുടെ ഒരു നടി, അതിൻ്റെ ഗതി എന്താണെന്ന് നമുക്ക് പറയുന്നില്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല, അല്ല നിങ്ങൾക്കൊക്കെ അറിയാലോ രാജോസ് കടന്ന നടീന്. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് ഈ നടികൾ കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന വലിയ ബിസിനസ്സുകാരിയാണ്, അവരെ കാശ് കണ്ടാണ്. പക്ഷെ അവരെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഈ വെള്ളി വെളിച്ചത്തിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് കഴിയില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. കുറെ കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ അവർക്ക് മടുക്കും. അവർ നിങ്ങൾ മടുത്തു കഴിഞ്ഞാൽ അവർ വേറെ മേഖല തേടി പോകും. ഇനിയിപ്പോൾ വല്ല വേറെയും സിനിമകളിലും നടികൾ വരുന്നുണ്ട്, അവർ പിന്നാലെ പോവാം. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ഇത് വിവാഹബന്ധം ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ വിവാഹബന്ധം ഏർപ്പെട്ട് 11 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് കട്ടയും പടം മടങ്ങിയ ആളാണല്ലോ റോയ്സൺ, നമ്മുടെ റിമി ടോമിയുടെ ഭർത്താവ് തൃശ്ശൂർകാരനാണ്. അപ്പോൾ തൃശ്ശൂർ വെച്ചിട്ട് നടന്ന കല്യാണം, ഇപ്പോൾ റോയ്സൺ എന്നുണ്ടായി
പതിനൊന്ന് കൊല്ലം ജീവിച്ചാണ്, പതിനൊന്ന് കൊല്ലം ജീവിച്ചത്. ആ വിവാഹബന്ധം വേണ്ട, ചിലൊരു കുട്ടി പോലും ഇല്ല. റിമിന് കുട്ടി ഉണ്ടാക്കാൻ സമ്മതിക്കാൻ ഞാൻ പറഞ്ഞത്, റിമിനൊന്ന് അടുത്ത ബെഡ്റൂമിൽ കിട്ടിയാലല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ. ഇന്ന് അവരെ ബെഡ്റൂമിൽ അതിന് കിട്ടിയിട്ടില്ല. കല്യാണം കഴിച്ച പിറ്റേ ദിവസം തൊട്ട് തിമ്മി തലവേദനയും വഴക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ തമ്മിൽ യോജിക്കുക? ഇപ്പം റോയൽസ് വേറെ കല്യാണം കഴിച്ചു, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതിപ്പോൾ അപ്പോൾ റോയ്സും പറഞ്ഞാൽ എൻ്റെ പതിനൊന്ന് കൊല്ലം നഷ്ടപ്പെട്ടു റിമിയുടെ കൂടെ കഴിഞ്ഞിട്ട് ഒരു പെൺകോന്തനായിട്ട് അവളെ വാലാട്ടിയായിട്ട് അവളെ മേക്കപ്പ് മാനായിട്ട് അവൾക്കുള്ള ഓരോ ചാൻസ് വരുമ്പോൾ അതിനൊക്കെ എഴുതി വെക്കാമെന്ന് എഴുതി വെച്ച് അവളെ ഡയറിയിൽ എഴുതി വെച്ച് അവൾക്ക് അവളുടേതായ ചാർട്ടിങ് നോക്കാനായിട്ട് ഒരു മാനേജറായിട്ട് മാത്രം ഞാൻ നിന്നോളൂ. എൻ്റെ ബിസിനസ് പോലും ശ്രദ്ധിക്കാണ്ട് ഞാൻ അവളുടെ കൂടെ വിദേശ പര്യടനത്തിന് പോയി. എൻ്റെ എത്ര കൊല്ലങ്ങൾ എൻ്റെ നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ എൻ്റെ താറുമാറായി. ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ റിമീനെ കല്യാണം കഴിക്കാൻ പോയത്? റിമീനെ കല്യാണം കഴിക്കാൻ പോയ കാരണമുള്ള ഈ റിമീനെ ഗ്ലാമറും അതുപോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ എന്താ കണ്ടിടയ്ക്ക് ആയിരിക്കാൻ ചിലപ്പോൾ കഴിച്ചത്. കഴിച്ചപ്പോൾ ഒത്തുപോകാൻ പറ്റില്ല. ഇവർ ഇങ്ങനെയാണ്. ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആരാധകർ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവരെ അറിയുന്നവർ, ഇവർക്ക് സ്തുതി പാടുന്നവർ. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ പ്രോഗ്രാംസുകൾ അങ്ങനെയുള്ളൊക്കെ കിട്ടുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് അവിടെ വെറും ഇസ്പേയുടെ ഏഴാം കൂലിയായി മാറുക. അവന് ഒരു വ്യക്തിത്വമുണ്ട്, അവനൊരു അവന് ഇതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കാനൊരു സമയം വേണം, അവർക്കൊരു കുടുംബജീവിതം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവർ സമ്മതിക്കില്ല. ഇപ്പോൾ റിമിക്ക് എൻ്റെ ഒരു കിടാവ് ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ ഔട്ടായി പോയാലും പാട്ട് പാടാൻ കിട്ടിയില്ലെങ്കിൽ ആ സമയം ഒരു കൊല്ലം ഗർഭം ഇപ്പോൾ വയറിഞ്ഞ വന്ന് നടക്കണം, അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായാലും ബുദ്ധിമുട്ട്. അപ്പോൾ ഫീൽഡിൽ നിന്ന് ഔട്ടായാലോ, കിട്ടുന്ന കാശുകൾ നഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായത്. അപ്പോൾ ഇപ്പോഴാണ് റോയ്സൺ പറയുന്ന കാര്യം എന്താണ്, എൻ്റെ കുടുംബജീവിതം നശിച്ച് നാറാണ കല്ല് പറക്കാനായിട്ട് കാരണം റിമിയാണെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബ കോടതിയിൽ കേസ് വന്നത്. അപ്പോൾ റിമിയോട് ജഡ്ജി ചോദിച്ച ചോദ്യം ഉണ്ട്, നിങ്ങൾക്ക് ഈ ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ ഭർത്താവ് നിങ്ങൾക്ക് ഒരുപാട് ചേർച്ചയില്ല, അതുപോലെ തന്നെ വഴക്കുണ്ടാക്കണം, അതുപോലെ ഒരുപാട് സ്വഭാവ ദോഷങ്ങൾ റിമീര വക്കീൽ പറഞ്ഞപ്പോൾ ഈ പതിനൊന്ന് കൊല്ലം ഇതൊക്കെ സഹിച്ച് ഇയാളെ കൂടെ ജീവിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. റോയ്സും പറഞ്ഞാൽ അതിൽ സത്യമുണ്ട്. കാരണം എന്താണ്, റോയ്സും പറഞ്ഞത് എനിക്ക് ഭാര്യയായിട്ട് ഇന്നവരെ റിമീനെ കിട്ടിയിട്ടില്ല. എന്ന് റിമീനെ കല്യാണം കഴിച്ചോ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്കുണ്ടായിരുന്ന തലവേദന, ഞാനിത് ഈ പതിനൊന്ന് കൊല്ലം തലവേദനയായിട്ട് നടന്നു, ഇപ്പം ഞാനിത് ഇറക്കി വയ്ക്കാൻ പോകണം. അതിൽ സത്യമുണ്ട്. ഇനിയിപ്പോൾ റോയ്സും കല്യാണം കഴിച്ച് ഞാൻ ഇതിലൊരു കിടാവുണ്ടാവും, റോയ്സിന് ജീവിക്കട്ടെ. റിമീനെ മാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ട് റോയ്സൺ കോടതിയിൽ പറഞ്ഞത്. അതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. അത് ജനങ്ങളോട് കൂടിയിട്ട് ഒരു ഇതും കൂടി പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന ടി വിയിൽ കാണുന്ന റിമിയേ അല്ല, ആ റിമി വേറെ, ജീവിതത്തിലെ റിമി വേറെ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നടികളെ കല്യാണം കഴിക്കാൻ പോകുന്ന കാശുള്ളവരായാലും കാശില്ലാത്തവരായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഇവരായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒത്തുപോകാൻ പറ്റില്ല. അങ്ങനെ ഒത്തുപോകണവരുണ്ടെങ്കിൽ വളരെ ചുരുക്കം മാത്രമുള്ളൂ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് വേറെ, ഇവരെ ലൈഫ് സ്റ്റൈല് വേറെ. പല അപവാദങ്ങളിൽ നിന്ന് വന്ന നടികളായിരിക്കാം, പക്ഷേ നിങ്ങളതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാണ്ട് കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ അത് തേട്ടി തേട്ടി തേറ്റി വരും. ഇവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, നടികളാണ് ഇവർ കല്യാണം കഴിച്ച ഭാര്യയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവരും മറ്റുള്ളവരെ കുറിച്ചിട്ടും ഫോണിൽ കൂടിയും അതുപോലെ തന്നെ അവരെ പരിചയക്കാരെയൊക്കെ അവർ വീണ്ടും വിളിച്ചു വന്നവരും സംസാരിച്ചു വന്നവരും ചാറ്റ് ചെയ്യുന്നു വിചാരിക്കും. അതൊക്കെ പിന്നെ ഇവരെ ചാരന്മാരായിട്ട് നിങ്ങൾ കാണും, പക്ഷെ അവർ ചാരന്മാരായിരിക്കില്ല. അത് നിങ്ങളുടെ കയ്യിൽ വരണ തെറ്റ്. പിന്നെ ഭാര്യയ്ക്ക് കുറേ അംഗീകാരങ്ങളും കുറേ ഫാൻസും ഉണ്ടാകുമ്പോൾ അതിൽ ദേഷ്യം തോന്നുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് അവർ അഭിനയം നിർത്തണം. പിന്നെ അവർ ആ ഫീൽഡിലേക്ക് പോകരുത്, പാട്ട് പാടരുത്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ഞാൻ ഉണ്ടാക്കിയ കൂട്ടിൽ മാത്രം ജീവിക്കണം എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ ഒരിക്കലും അടിത്തറയാവില്ല, ഉണ്ടാവില്ല. അവർ ഈ ഫീൽഡിലേക്ക് വന്ന് ഒരുപാട് സഹിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ആൾക്കാരെ ബെഡ്റൂമിൽ കൂടിയൊക്കെയാണ് അവർ ഈ വരുന്നത്. അത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് മാറണം. അപ്പം നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അവരെ കരിയർ, സിനിമയിലുണ്ടാകുന്ന കരിയറും കൂടി നിങ്ങൾ നശിപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയുള്ള ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ കൂടി നിങ്ങൾ നശിപ്പിക്കുന്നത്. അപ്പോൾ കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ സിനിമാ നടികളിലും സീരിയൽ നടികളിലേക്ക് പിന്നാലെ പോയി കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. അവരൊക്കെ കാണാനായിട്ട് സിനിമയിൽ മാത്രമേ ചന്തമുള്ളൂ, യഥാർത്ഥ ജീവിതത്തിൽ അവരൊരു ചന്തമില്ല. കാണാൻ ഭംഗിയുള്ളതൊന്നും തിന്നാൻ വയറ്റിനും സ്വാദുണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുന്നത്, കണ്ടുപിടിച്ചുകൊണ്ട് കാരണന്മാർ പറഞ്ഞുകൊണ്ടത്. അപ്പോൾ അതുകൊണ്ട്
ഇനിയെങ്കിൽ സിനിമാതേടികളെ എന്നെ വേണം എനിക്കെന്ന് പറഞ്ഞ് നടക്കുന്ന മണ്ടന്മാരെ കാശുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളി, നിങ്ങൾക്കുള്ള കുഴി നിങ്ങൾ എൻ്റെ തോണ്ടണ്ട. വല്ല പാവം സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ അവർക്കൊരു ജീവിതം കൊടുക്കുക, വെറുതെ ഇവരെ പാട്ടിന് വിടുക, അവർ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കട്ടെ, അത് കഴിഞ്ഞ് അവരെ ലൈഫ് അവർ തിരഞ്ഞെടുക്കട്ടെ, അവരെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാക്കണ്ട. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.